നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. മധ്യേഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ അധിനിവേശങ്ങളുടെ നാടാണ്. വിവിധ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, അലക്സാണ്ടർ ചക്രവർത്തി, വിവിധ തുർക്കി വംശജർ, അറബികൾ, തെങ്കിസ്ഖാൻ തുടങ്ങിയവരെല്ലാം പല കാലങ്ങളിലായി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. ഇപ്പോൾ അഫ്ഗാൻ താലിബാന്റെ കൈവശമാണ്. അഫ്ഗാൻ ജനത താലിബാന്റെ ഭരണത്തിൽ ശ്വാസം മുട്ടുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ ബ്യൂട്ടി പാർലറുകൾ പോലും അടച്ചുപൂട്ടാൻ താലിബാൻ അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. സ്ത്രീകൾ വിദ്യാഭ്യാസം നേടുന്നതിനും പൊതുയിടങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നതിനും ജോലി ചെയ്യുന്നതിൽ നിന്നും എല്ലാം വിലക്കിയിരിക്കുകയാണ്. എന്നാൽ ഇതിനിടെ അഫ്ഗാനിൽ നിന്ന് വരുന്ന വാർത്ത വളരെയധികം പ്രത്യാശ നൽകുന്നതാണ്. അഫ്ഗാൻ ഭൂമി അവിടുത്തെ ജനഹൃദയങ്ങളെ പോലെ തന്നെ വരേണ്ടതാണ്. മലനിരകളും സമതലങ്ങളുമുള്ള രാജ്യം. എന്നാൽ ഈ പരുക്കൻ പ്രകൃതിയിൽ ഭൂമി കാത്തുവച്ചിരിക്കുന്നത് അമൂല്യമായ ധാതു നിക്ഷേപമാണ്. ചെമ്പും ഇരുമ്പയിരും, ലാപ്പിസ് ലസൂലിയും, അപൂർവ ലോഹങ്ങളും അടങ്ങിയ വമ്പൻ നിക്ഷേപം. $1 ട്രില്യൺ മൂല്യമുണ്ട് ഈ നിക്ഷേപത്തിന് എന്ന് കരുതപ്പെടുന്നു. ലോകം മാറുമ്പോൾ അഫ്ഗാനിലെ ഈ നിധിയുടെ പ്രസക്തി വളരെ അധികമായിരിക്കുകയാണ്. ലോകത്തിന്റെ ആ മാറ്റം ഇലക്ട്രോണിക് വാഹനങ്ങളിലേക്കാണ് സ്വിച്ച് ചെയ്യുന്നത്. ഇലക്ട്രിക്കിലേക്കുള്ള മാറ്റത്തിന് സൂപ്പർ വേഗമാണ്. ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഓരോ 5 കാറുകളിലും 1 ഇലക്ട്രിക് ആണെന്നാണ് പുതിയ കണക്ക്. ഇരുചക്ര വാഹനങ്ങളിൽ ഇലക്ട്രിക് മുന്നിലെത്തിക്കഴിഞ്ഞു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ജീവനാഡി ബാറ്ററിയാണ്. ബാറ്ററി നിർമ്മാണത്തിൽ ലിഥിയമാണ് ഏറ്റവും പ്രധാന അസംസ്കൃത വസ്തു. സ്മാർട്ട് ഫോൺ മുതൽ ഇലക്ട്രിക് കാറുകൾ വരെ ബാറ്ററി രജതവർണ്ണമുള്ള ഈ ലോഹത്തിന്റെ ആവശ്യം ഓരോ ദിവസവും ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ 40 ഇരട്ടി ലിഥിയം 2040 ആവശ്യമായി വരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ലിഥിയമാണ് അടുത്ത സ്വർണം. 19-ാം നൂറ്റാണ്ടിൽ സ്വർണമായിരുന്നു സമ്പത്ത് നിർണയിച്ചത്. അതിനായുള്ള പാച്ചിലിൻ്റെ തനി ആവർത്തനം ലിഥിയത്തിന് വേണ്ടി ഇനി ഉണ്ടാകും എന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ആ ലിഥിയം ഖനിയാണ് അഫ്ഗാനിൽ കണ്ടെത്തിയിരിക്കുന്നത്. 2010 US അധികൃതർ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ അഫ്ഗാനിസ്ഥാനെ വിശേഷിപ്പിച്ചത് ഭാവിയുടെ ഗൾഫ് എന്നാണ്. ഗൾഫിനെ സമ്പന്നമാക്കിയ എണ്ണ നിക്ഷേപം പോലെ അഫ്ഗാനിൽ ഒളിഞ്ഞുകിടക്കുന്ന അമൂല്യ നിധിയാണ് ലിഥിയം. ഇപ്പോഴുള്ള വിലയുടെ 40 മടങ്ങാകും 20 വർഷത്തിനുള്ളിൽ ലിഥിയത്തിൻ്റെ വില എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതുകൂടാതെ അപൂർവ ലോഹമായ നിയോബിയയും ഇവിടെയുണ്ട്. 2010 US അഫ്ഗാനിസ്ഥാനിൽ വൻതോതിൽ ലിഥിയം നിക്ഷേപം കണ്ടെത്തിയത്. അമുധാര്യ നദിയുടെയും ഹെൽമന്ദ് നദിയുടെയും താഴ്വരകളിൽ എത്തിപ്പെടാൻ പ്രയാസമുള്ള മേഖലകളിലായിരുന്നു ഇത്. പിന്നീട് 10 വർഷം പിന്നിട്ടെങ്കിലും തുടരുന്ന സംഘർഷങ്ങളും കൊടുകാര്യസ്ഥതയും മൂലം ഖനനത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. നേരത്തെ അമേരിക്കൻ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ഖനന പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷേ അമേരിക്ക അതിന് മുൻകൈ എടുത്തില്ല എന്നതാണ് സത്യം. ഇതിന് പ്രധാന കാരണം ഖനനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ കുറവാണ് എന്നതാണ്. ഖനന മേഖലകളിലേക്ക് നല്ല റോഡുകളും റെയിൽവേ ലൈനുകളുമൊക്കെ കുറവാണ്. എന്നാൽ ഇനി അതല്ല സ്ഥിതി. അമേരിക്ക കൈയൊഴിഞ്ഞ താലിബാന്റെ പിടിയിലായ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായി അടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ചൈന തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ ലോകത്തെ ഏറ്റവും വലിയ ലിഥിയം ഉൽപ്പാദകർ കൂടിയാണ് ചൈന. ചൈന മുന്നോട്ട് വെച്ച $10 ബില്യൻ വാഗ്ദാനത്തിൽ അഫ്ഗാൻ ഇതുവരെ അനുകൂല സമീപനമൊന്നും എടുത്തിട്ടില്ല. ഈ വർഷം ജനുവരിയിൽ അഫ്ഗാനിലെ കൊനാർ പ്രവിശ്യയിൽ നിന്ന് പാകിസ്ഥാൻ വഴി ചൈനയിലേക്ക് 1000 ടൺ ലിഥിയം കടത്താൻ ശ്രമിച്ച ഒരു ചൈനക്കാരനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും നടമാടുന്ന അഫ്ഗാന് ലിഥിയം നിക്ഷേപം പ്രതീക്ഷയുടെ തുരുത്താകുമോ? ഭരണത്തിലിരിക്കുന്ന താലിബാൻ ഇത് അവസരോചിതമായി ഉപയോഗിക്കുമോ? അങ്ങനെ വന്നാൽ അത് അഫ്ഗാന്റെ തലവര തന്നെ മാറ്റിയെടുക്കാൻ പോന്ന ഖനിയായി മാറും. ചൈനയാകട്ടെ ലിഥിയത്തിൽ കണ്ണെറിഞ്ഞുള്ള അഫ്ഗാൻ സ്നേഹത്തിലാണ്. സർവ്വതും തകർന്ന രാജ്യത്തിന് സഹായങ്ങൾ നീട്ടുന്ന ചൈനയുടെ ആത്യന്തികമായ ലക്ഷ്യം ലിഥിയം ശേഖരവും അത് സ്വന്തമാക്കുക എന്നതുമാണ്. ലിഥിയത്തിനായി ഖനന മേഖലയിൽ $1000 കോടി നിക്ഷേപ വാഗ്ദാനവുമായാണ് ചൈനീസ് കമ്പനി അഫ്ഗാനെ സമീപിച്ചിരിക്കുന്നത്. ചൈനീസ് കമ്പനിയായ ഗോച്ചിനാണ് $1000 ബില്യൺ നിക്ഷേപം വാഗ്ദാനം ചെയ്തത്. മാത്രമല്ല 120,000 പേർക്ക് പ്രത്യക്ഷമായും തൊഴിലും നൽകിയിട്ടുണ്ട്. ചൈനയുടെ ഈ സ്നേഹം ഒരിക്കലും അഫ്ഗാന് നേട്ടമുണ്ടാകണം എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കില്ല. ഒന്നും കാണാതെയാവില്ല ചൈന 82,000 കോടി മുതൽ മുടക്കാൻ ഒരുങ്ങുന്നതും. അതുകൊണ്ട് തന്നെ ലിഥിയം പരിസ്ഥിതി വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കുറഞ്ഞ സമയത്തിൽ വൻതോതിൽ ഖനനം വന്നാൽ ജലദൗർലഭ്യം, വായുമലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് വഴിവെക്കുമെന്നും പാരിസ്ഥിതികമായി ദുർബലമായ അഫ്ഗാനിസ്ഥാനെ അത് പ്രതിസന്ധിയിലാക്കും എന്നുമാണ് അവരുടെ പേടി. പല വിദേശ കമ്പനികളും അഫ്ഗാനിൽ ഖനന മേഖലയിൽ നിക്ഷേപം നടത്താൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. വാഖൻ ഇടനാഴി, വൺ ബെൽറ്റ് വൺ റോഡ് ബന്ധം, അയൽരാജ്യം എന്നിങ്ങനെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ചൈനയെ പെട്ടെന്ന് കൈവിടുക അഫ്ഗാനും ബുദ്ധിമുട്ടാണ്.
ഏതായാലും രാജ്യത്തിന് പുറത്തേക്ക് ലിഥിയം കയറ്റുമതി അഫ്ഗാൻ നിരോധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് ഖനനം ചെയ്ത് ലിഥിയം വേർതിരിച്ച് ബാറ്ററികൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയും അഫ്ഗാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പരിതാപകരമായ സാമ്പത്തിക സ്ഥിതിയും അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഇത്ര വലിയ തുകയൊന്നും മുടക്കാൻ അഫ്ഗാനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ലിഥിയം വ്യവസായത്തിൽ മാത്രം കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടെ 100 ബില്യൺ ഡോളറോളമാണ് ചൈന വിവിധ രാജ്യങ്ങളിലായി മുതൽ മുടക്കിയിരിക്കുന്നത്. അതേസമയം ചൈനയുടെ കുത്തക അവസാനിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും അടക്കമുള്ള ശക്തികൾ ലിഥിയം ശേഖരത്തിനായുള്ള അന്വേഷണത്തിലാണ്. ജമ്മു കാശ്മീരിന് പുറമെ രാജസ്ഥാനിലും സമീപകാലത്തെ വൻ ലിഥിയം ശേഖരം കണ്ടെത്തിയിരുന്നു. ഇത് ഇന്ത്യയുടെ ആവശ്യകതയുടെ 80% ഉണ്ടാകും എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ അത് ഇന്നത്തെ ആവശ്യകത വെച്ചാണ്. അടുത്ത 10 വർഷം കൊണ്ട് ഇന്ത്യയിലെ വാഹനങ്ങളിൽ പകുതിയെങ്കിലും ഇലക്ട്രിക്കിലേക്ക് മാറിയാൽ ഇന്ത്യക്കും ലിഥിയം കൂടുതലായി വേണ്ടിവരും. ലിഥിയം ഉള്ളവരുടേതാകും അടുത്ത ഗൾഫ്. പെട്രോളിൻ്റെ കാര്യത്തിൽ ഒപെക് രാജ്യങ്ങൾ നേടിയ മേധാവിത്വത്തിന് സമാനമാണ് ലിഥിയം വിപണിയിലൂടെ ചൈന ഉന്നമിടുന്നത്. ഇത് പൊളിക്കാൻ തന്നെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിക്കുന്നതും. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.